motherfucking Eagle double G. No, no. ഹലോ ഗായ്സ്, വെൽക്കം ടു തകലേഫ് മല്ലു. ഞാൻ എസ് ആർ ജെ, ഇത് വിവേക്. ഗുഡ് ന്യൂസ് ഫോർ യു ഗായ്സ്, ഞങ്ങളുടെ ഈ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഞങ്ങൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മസിൽ ഡീൽസ് കാസർഗോഡ്. അപ്പോ ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, നമ്മുടെ ശരീരത്തിനനുസരിച്ച് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയ പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യാം. ഇത് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചുള്ള സെക്കൻഡ് പാർട്ടി വീഡിയോ ആണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ മൂന്ന് തരം ബോഡി ടൈപ്സ് ആണ് ഉള്ളത്, അതായത് എൻഡോമോർഫ്, മീസോമോർഫ്, എക്ടോമോർഫ്. നിങ്ങൾ പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എത്ര തരം പ്രോട്ടീൻ പൗഡേഴ്സ് ആണ് ഉള്ളത്. സാധാരണയായി പലരും വിചാരിക്കുന്നത് രണ്ട് തരം പ്രോട്ടീൻ പൗഡർ ഉണ്ടെന്നാണ്. ഒന്നാമത് വേ പ്രോട്ടീൻ, രണ്ടാമത് മാർക്കറ്റ്. ഇതൊരു തെറ്റായ ഒരു ധാരണയാണ്. ഇത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായി ഞങ്ങൾ ഇന്ന് പോകുന്നത് കാസർഗോഡുള്ള മസിൽ ഡീൽസ് എന്ന ഷോപ്പിലേക്കാണ്. ഗൈസ്, ഇതാണ് മസിൽ ഡീൽസ്. 2013 മസിൽ ഡീൽസ് സ്റ്റാർട്ട് ചെയ്തത്. മാംഗ്ലൂരിലും കാസർഗോഡും രണ്ട് ഷോപ്പുകളുണ്ട് ഇവർക്ക്. രാവിലെ 10 തൊട്ട് 7:30 വരെയാണ് ഇവരുടെ വർക്കിംഗ് ടൈം. പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഓതറൈസ്ഡ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മാത്രമേ വാങ്ങിക്കാൻ പാടുള്ളൂ. അതിപ്പോൾ ഓൺലൈൻ ആയാലും ഷോപ്പിൽ വെച്ചായാലും. നമ്മുടെ പ്രോട്ടീൻ ഇൻഡസ്ട്രി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് അൺഓതറൈസ്ഡ് ഡീലേഴ്സ് ആയ പല ജെന്യൂൻ അല്ലാത്ത ഡീലേഴ്സും മിൽക്ക് പൗഡർ കൂടാതെ പലതും മിക്സ് ചെയ്ത് പ്രോട്ടീൻ പൗഡർ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായും ഒരു ജെന്യൂൻ ബയേഴ്സിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം. കാസർഗോഡുള്ള ഈ ഷോപ്പ് ഒരു ജെന്യൂൻ ഡീലറാണ്. ഇനി ഞങ്ങൾ പറയാൻ പോകുന്നത് എത്ര തരം പ്രോട്ടീൻ പൗഡേഴ്സ് ആണ് ഉള്ളതെന്ന്. സാധാരണ രണ്ട് തരമാണ് ഉള്ളത്. ഒന്നാമത് ആനുവൽ പ്രോട്ടീൻ, രണ്ടാമത് പ്ലാന്റ് പ്രോട്ടീൻ. ആനുവൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ മിൽക്ക് എന്ന് വരുന്നത്, പിന്നെ ബീഫ് പ്രോട്ടീൻ സാധാരണ ഇതൊക്കെ. അല്ലാതെ പ്ലാന്റ് പ്രോട്ടീൻ ആണെങ്കിൽ സോയാബീൻ പ്രോട്ടീൻ, ഇങ്ങനെ കാറ്റഗറി പറയുന്നുണ്ട്. ഈ ആനിമൽ പ്രോട്ടീൻ പ്ലാന്റ് പ്രോട്ടീനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഈ ആനിമൽ പ്രോട്ടീനിൽ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ളതാണ് വേ പ്രോട്ടീൻ. വേ പ്രോട്ടീന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് ഇൻക്രീസ് ചെയ്യും. വേ പ്രോട്ടീൻ രണ്ട് തരത്തിലാണ് ഉള്ളത്, വേ കോൺസെൻട്രേറ്റ് ആൻഡ് വേ ഐസൊലേറ്റ്. ഈ വേ കോൺസെൻട്രേറ്റ് എടുത്താൽ, വേ കോൺസെൻട്രേറ്റ് ആണെങ്കിൽ ലാക്ടോസിന്റെ കണ്ടന്റ്, അതായത് കാർബോഹൈഡ്രേറ്റ് ഫാറ്റിന്റെ കണ്ടന്റ് വളരെ കുറവായിരിക്കും. അതേസമയത്ത് നമ്മൾ ഐസൊലേറ്റ് എടുക്കുകയാണെങ്കിൽ ഫാറ്റിന്റെയും കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് തീരെ ഇല്ല, 0% ആയിരിക്കും. വേ പ്രോട്ടീൻ ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് സെല്ലിംഗ് പ്രോട്ടീൻ പ്രോഡക്റ്റ്. വേ ഐസൊലേറ്റ് ശരീരത്തിൽ നിന്ന് ഫാറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് പ്രോട്ടീൻ ആണ് വേ ഐസൊലേറ്റ്. ഇതിൽ ലാക്ടോസ് അടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഫാറ്റ് ആൻഡ് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവാണ്. ഓർ മിൽക്ക് പ്രോട്ടീൻ, വേ പ്രോട്ടീനെ പോലെ തന്നെ ഇത് ഒരു മിൽക്ക് ഡെറിവേറ്റീവ് ആണ്. മിൽക്കിലെ 80% പ്രോട്ടീനും കസീൻ പ്രോട്ടീൻ ആണ്, അതുകൊണ്ട് തന്നെ ഇതിനെ മിൽക്ക് പ്രോട്ടീൻ എന്ന് വിളിക്കാറുണ്ട്. ഇതിന്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ വേ പ്രോട്ടീൻ ശരീരത്തിലേക്ക് പെട്ടെന്ന് വലിച്ചെടുക്കും, അതേസമയത്ത് കസീൻ പ്രോട്ടീൻ ശരീരത്തിൽ വളരെ സ്ലോ ആയിട്ടേ എടുക്കുള്ളൂ. ടേസ്റ്റ് വെയ്ത്ത് വൈസ് രണ്ടും സിമിലർ ആണ്. നെക്സ്റ്റ് എഗ് വൈറ്റ് പ്രോട്ടീൻ, വേ പ്രോട്ടീനെ പോലെ തന്നെ വളരെ പോപ്പുലർ ആണ് എഗ് വൈറ്റ് പ്രോട്ടീൻ. വേണമെങ്കിൽ ഇതിനെ ഫസ്റ്റ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. എഗ് പ്രോട്ടീന്റെ ഒരു പ്രത്യേകതയാണ് ഇത് ലോ ഫാറ്റ് ആൻഡ് കാർബ്സ്, കൂടാതെ കൊളസ്ട്രോൾ ഫ്രീ ആണ്. കൂടാതെ മിൽക്ക് ഇഷ്ടപ്പെടാത്തവർക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണ് എഗ് വൈറ്റ് പ്രോട്ടീൻ. അടുത്തതായി പ്ലാന്റ് പ്രോട്ടീൻ. പ്ലാന്റ് പ്രോട്ടീനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് സോയാ പ്രോട്ടീൻ ആണ്, അതായത് സോയാബീൻ പ്രോട്ടീൻ. ഈ സോയ പ്രോട്ടീന്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. പിന്നെ ഇതിന്റെ ഡ്രോബാക്ക് എന്താ വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ്. വേ പ്രോട്ടീനായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വേ പ്രോട്ടീൻ കുറച്ചും കൂടി ടേസ്റ്റ് ആണ്, സോയാബീൻ കുറച്ചും കൂടി ടേസ്റ്റ് ലെസ് ആണ്. ഫ്ലേവർ ഒക്കെ ഇൻക്ലൂഡ് ചെയ്താലും ഇതിന്റെ ടേസ്റ്റ് പലർക്കും ഇഷ്ടമല്ല. പക്ഷെ ഇത് ഹാർട്ടിനായിട്ട് പ്രശ്നമുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രോട്ടീൻ, ബീഫ് പ്രോട്ടീനിൽ ഏറ്റവും അധികം അടങ്ങിയിട്ടുള്ള ക്രിയാറ്റിനും BCAAയും. അപ്പൊ എനർജി കുറവുള്ള ഒരാൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടഡ് ബീഫ് പ്രോട്ടീൻ ആണ്. പേര് പറയുന്ന പോലെ ഇത് ബീഫിനെ പോലെ ടേസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, ഇത് എല്ലാ ഫ്ലേവറിലും അവൈലബിൾ ആണ്. ഞാൻ പറയാൻ പോകുന്നത് മാസ് ഗെയിനറും വേ പ്രോട്ടീനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമുക്ക് ഓൺ ദ വേ പ്രോട്ടീൻ എടുക്കാം. ഇതിൽ 120 കലോറി പെർ സെർവിംഗിൽ, അതിൽ 24 പ്രോട്ടീനും 1 ഫാറ്റും ഏകദേശം 30 mg കൊളസ്ട്രോൾ, പിന്നെ 3 ഗ്രാം കാർബോഹൈഡ്രേറ്റും ആണ്. അതായത് ഫാറ്റ്ലെസ് ആണിത്. മാസ് ഗെയിനറാണ്. ഇതിൽ 2 സെർവിംഗിൽ, അതായത് 2 സ്കൂപ്പിൽ 1230 കലോറിയും ഏകദേശം 16 ഫാറ്റും 222 കാർബോഹൈഡ്രേറ്റും ഉണ്ട്. നമ്മൾ വെയിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ ഫാറ്റും കാർബോഹൈഡ്രേറ്റും വളരെ ലെസ് ആണ്. പ്രോട്ടീൻ ആണെങ്കിൽ ഏകദേശം സെയിം ആണ്, രണ്ടിൻ്റെ ഇതിലും ഒരേ പ്രോട്ടീൻ ആണ് കണ്ടന്റ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ മാസ് ഗെയിനർ? വേ പ്രോട്ടീനോ ആനുവൽ പ്രോട്ടീനോ ഏത് പ്രോട്ടീനിലും
നമ്മൾ ലാക്ടോസ് അതായത് കാർബോഹൈഡ്രേറ്റ് ഇൻക്ലൂഡ് ചെയ്താൽ അത് മാസ് ഗെയിനറായി മാറി. അല്ലാതെ മാസ് ഗെയിനർ പ്രത്യേക ഒരു തരം പ്രോട്ടീൻ അല്ല. നിങ്ങൾക്ക് മസിൽ ഗ്രോത്ത് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് വേ കോൺസെൻട്രേറ്റ് ആണ്. സെയിം സമയത്ത് നിങ്ങൾ വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത് വേ ഐസൊലേറ്റ് ആണ്. കാരണം ഇതിൽ ഫാറ്റ് വളരെ ഫാറ്റ് കണ്ടന്റും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റും വളരെ കുറവായിരിക്കും. പിന്നെ ഫ്ലേവേഴ്സ് ഇല്ലാത്തതും കൂടി ഉപയോഗിച്ചാൽ വളരെ തോമായിരിക്കും. ഇനി നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. ഇനി നിങ്ങളൊരു ഡയബറ്റിക് ആണെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടീൻ ബോർഡ് സെലക്ട് ചെയ്യാൻ പറ്റൂ. ഡയബറ്റീസ് ഉള്ളവർ ലെസ് കാർബോഹൈഡ്രേറ്റ് എപ്പോഴും യൂസ് ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾക്ക് കിഡ്നി പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രോട്ടീന്റെ കണ്ടന്റ് കുറവുള്ള പ്രോട്ടീൻ പൗഡർ നോക്കി സെലക്ട് ചെയ്യണം. അതായത് പെർ സെർവിംഗിൽ 10 or 15 grams മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ആ സെർവിംഗ് നിങ്ങൾക്ക് 2 or 3 times ഉപയോഗിക്കാം. പക്ഷേ എമൗണ്ട് പ്രോട്ടീന്റെ കണ്ടന്റ് മാക്സിമം കുറവുള്ള നോക്കി ഉപയോഗിക്കുക. ഇനി നിങ്ങൾക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലേവേഴ്സ് ഇല്ലാത്ത പ്രോട്ടീൻ പൗഡർ ചൂസ് ചെയ്യുക. അതായത് ഫ്ലേവേഴ്സ് ഏറ്റവും കുറവുള്ളത് അല്ലെങ്കിൽ ഫ്ലേവേഴ്സ് ഇല്ലാത്തൊരു പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഗ്യാസ്ട്രിക് ഒരു പരിധി വരെ കുറയ്ക്കും. നിങ്ങളുടെ എക്ടോമോർഫ് ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് കണ്ടന്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ മാസ് ഗെയിനേഴ്സ് യൂസ് ചെയ്യുക. അത് ഈ മാസ് ഗെയിനേഴ്സ് നിങ്ങൾക്ക് പിന്നെ പ്ലാന്റ് ബേസ്ഡ് ആവാം, മിൽക്ക് ബേസ്ഡ് ആവാം, ആനിമൽ ബേസ്ഡ് ആവാം. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു മെലിഞ്ഞ ഒരാളും എനർജി തീരെ കുറവുള്ള ഒരാളാണെങ്കിൽ ബീഫ് പ്രോട്ടീൻ വളരെ ഉത്തമമായിരിക്കും. കാരണം അതിൽ ക്രിയാറ്റിന്റെ കണ്ടന്റ് അതായത് എനർജി കൂടുതലുണ്ടാവും. സോ ബീഫ് പ്രോട്ടീൻ ഉപയോഗിക്കുന്നത് ഒരു മെലിഞ്ഞ ഒരാൾക്ക് വളരെ ഉത്തമമായിരിക്കും. അതേസമയം നിങ്ങൾ എനർജറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് വേ പ്രോട്ടീനോ സോയ് പ്രോട്ടീനോ ഉപയോഗിക്കാം. ഇനി നിങ്ങൾ മിസോമോർഫ് ആണെങ്കിൽ അതായത് നിങ്ങൾ ബൾക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാസ് ഗെയിനേഴ്സ് ഉപയോഗിക്കാം. സെയിം സമയം നിങ്ങൾ കട്ടിംഗ് അതായത് ഷ്രെഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വേ ഐസൊലേറ്റോ കൂടാതെ സോയ പ്രോട്ടീനോ ലോ കാർബോഹൈഡ്രേറ്റ് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ എൻഡോമോർഫ് ആണെങ്കിൽ നിങ്ങൾ വേ ഐസൊലേറ്റ് മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. അതും ഫ്ലേവർ ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാരണം ഫാറ്റ് കണ്ടന്റും കാർബോഹൈഡ്രേറ്റും വളരെ കുറക്കണം. നിങ്ങൾ എൻഡോമോർഫ് ആണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ കൂടുതൽ ഫാറ്റ് ഉണ്ടാവും. സോ ഓൾവേസ് ഗോ ഫോർ വേ ഐസൊലേറ്റ്. ഇനിയും നിങ്ങൾക്ക് പ്രോട്ടീൻ ചൂസ് ചെയ്യുന്നതിൽ സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മെയിൽ അയക്കുക. അതായത് ഞങ്ങളുടെ തഗ് ലൈഫ് മല്ലു എന്ന ജിമെയിൽ അക്കൗണ്ടിലേക്ക് നിങ്ങൾ മെയിൽ അയച്ചാൽ നിങ്ങളുടെ ഡീറ്റെയിൽസോട് കൂടി മെയിൽ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി ഞങ്ങൾ ടോപ്പ് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് പ്രോട്ടീൻ പൗഡറുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവൈലബിൾ ഉള്ള മറ്റു പ്രൊഡക്ട്സ് ആണ് BCAA, ക്രിയാറ്റിൻ, ഗ്ലൂട്ടാമിൻ, മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഫാറ്റ് ബേണേഴ്സുകൾ, പ്രോട്ടീൻ ബാർസുകൾ. ട്രാവൽ ചെയ്യുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആണിത്. എനർജി ഡ്രിങ്ക്സ്. ഇതുപോലുള്ള ജെന്യൻ പ്രൊഡക്ട്സ് ലഭിക്കാനായി നിങ്ങൾക്ക് മസിൽ ഡീൽസ് കാസർഗോഡ് അല്ലെങ്കിൽ മാംഗ്ലൂരിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് അവസാനമായി പറയാനുള്ളത് നിങ്ങൾ എവിടെ നിന്ന് പ്രോട്ടീൻ വാങ്ങിച്ചാലും അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി ജെന്യൂൻ ആയ സെല്ലറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുക. അതായത് നിങ്ങൾ കണ്ടന്റ് വായിച്ച ശേഷം മാത്രമേ പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിപ്പോ ഓൺലൈൻ ആയാലും ജെന്യൂൻ ആയ സെല്ലറുടെ കയ്യിലായാലും. ഇനി അടുത്ത വീഡിയോ ഞങ്ങൾ പറയുന്നത് ഏതൊക്കെ സമയത്താണ് പ്രോട്ടീൻ കഴിക്കേണ്ടത് എന്നാണ്. അതായത് അതിന്റെ ടൈമിങ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Till then, take care. Bye.